ലേഡീസിന് പലർക്കും ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. പെട്ടെന്നൊരു ദിവസം ഇന്നർ വെയറിൽ സംതിങ് സ്റ്റിക്കിംഗ് ഓൺ ദെയർ അല്ലേ. വജൈനൽ ഡിസ്ചാർജ്, വെള്ളപ്പോക്ക് എന്നൊക്കെ ഇതിനെ പറയാം. പല നിറത്തിൽ, പല മണത്തിൽ, ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാവും. ആരോട് പറയും? ഇതെങ്ങനെ പറയാനാ? ഡോക്ടറെ എടുത്ത് പോവാം. അയ്യേ വേണ്ട. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ ചേച്ചിമാരും അനീത്തിമാരൊക്കെ നമ്മളെ കൂടത്തിലുണ്ട് അല്ലേ. വജൈനൽ ഡിസ്ചാർജ് ഏതൊക്കെ തരത്തിൽ, അത് എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു, അതിന് നോർമൽ ഏത്, അബ്നോർമൽ ഏത്, ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എന്താണ് വജൈനൽ ഡിസ്ചാർജ്? വജൈനയിലും സെർവിക്സിലൊക്കെ കാണപ്പെടുന്ന കുറച്ച് ഗ്ലാൻഡുകളുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ദ്രവമാണ് വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അത് അത്യാവശ്യം വേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ചത്ത കോശങ്ങളുടെ വജൈനിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വേണം. അതുപോലെ വജൈനയും റീപ്രൊഡക്റ്റീവ് ട്രാക്കും ഒക്കെ ക്ലീനും ഹെൽത്തി ആയിട്ട് വെക്കണമെങ്കിൽ ഈ വജൈനൽ ഡിസ്ചാർജ് അത്യാവശ്യമാണ്. എന്നാൽ ഈ ഡിസ്ചാർജിൽ ചിലത് നോർമലും ചിലത് അബ്നോർമൽ ആയിട്ടൊക്കെ കാണപ്പെടുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റെഡ് ഡിസ്ചാർജ്. റെഡ് ഡിസ്ചാർജ് കൂടുതലായിട്ട് വരുന്നത് പീരീഡ്സ് ടൈം എടുക്കുമ്പോഴാണ് വരുന്നത്. പീരീഡ്സ് ടൈമിലായിരിക്കും ഇങ്ങനെയുള്ള ഡിസ്ചാർജ് വരുന്നത്. എന്നാൽ അതിന് മുമ്പ്, ഈ പീരീഡ്സ് ടൈം ആകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായി. അതുപോലെ മെനപ്പോസ് ആയവർ, ബ്ലീഡിംഗ് ഒക്കെ നിന്നിട്ടുള്ള അവസ്ഥയിലെത്തിയിട്ടുള്ളവർക്കാണ് ഇങ്ങനെയുള്ള ഡിസ്ചാർജ് വരുന്നെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ചിലപ്പോൾ ഇങ്ങനെ വരുന്ന ഡിസ്ചാർജ് എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ ലക്ഷണവും ആകാം. അടുത്തതാണ് വൈറ്റ് കളർ ഡിസ്ചാർജ്. വൈറ്റ് കളർ ഡിസ്ചാർജ് കൂടുതലും ഹെൽത്തി ഡിസ്ചാർജ് ആയിട്ടാണ് കാണാറുള്ളത്. എന്നാൽ ചിലർക്ക് പാല് പിരിഞ്ഞ പോലെ തരിതരിയായിട്ടാണ് കാണപ്പെടുന്നെങ്കിൽ അത് ഇൻഫെക്ഷൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെയുള്ളപ്പോൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യണം. അതുപോലെ വെള്ള നിറത്തിൽ തിക്കായിട്ട് സ്ട്രോങ് സ്മെല്ലോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ അത് ഈസ്റ്റ് ഇൻഫെക്ഷൻ്റെ ലക്ഷണമായിരിക്കും. ഇങ്ങനെയുള്ളപ്പോഴും ഡോക്ടറെ കാണേണ്ടതാണ്. ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണെങ്കിൽ ചൊറിച്ചിലും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അടുത്തതാണ് യെല്ലോ ഗ്രീൻ കളർ. ലൈറ്റ് യെല്ലോ കളർ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അത് നിങ്ങളുടെ ഡയറ്റിൽ വന്ന വ്യത്യാസമായിരിക്കും അങ്ങനെ കളർ വന്നിട്ടുണ്ടാവും. എന്നാൽ കട്ടി മഞ്ഞ നിറത്തിലോ മഞ്ഞയും പച്ചയും കളർന്ന നിറത്തിലോ ആണെങ്കിൽ അത് ഡോക്ടറെ ഉടനെ കാണിക്കേണ്ട അസുഖമാണ്. ഗൊനേറിയ പോലുള്ള സെക്ഷ്വൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആയിരിക്കാം അത്. കട്ടി നിറത്തിൽ മഞ്ഞയും പച്ചയും കളർന്നിട്ടൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അടുത്തതാണ് പിങ്ക് നിറത്തിലുള്ള ഡിസ്ചാർജ്. ലൈറ്റ് പിങ്ക് നിറമാണെങ്കിൽ അതിൽ കുറച്ച് ബ്ലഡ് അടങ്ങിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്. പീരീഡ്സിന് മുൻപ് ഇങ്ങനെ വരാറുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ സൈനായിട്ടും ഇങ്ങനെയുള്ള ഡിസ്ചാർജ് വരാറുണ്ട്. ചിലർക്ക് ഓവുലേഷൻ ടൈമിലും ഇങ്ങനെ വരാറുണ്ട്. സെക്സിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഡിസ്ചാർജ് വരുന്നതെങ്കിൽ വജൈനിലോ സെർവിക്സിലോ എവിടെയെങ്കിലും മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷനോ സംഭവിച്ചിട്ടുണ്ടാവും. അടുത്തതാണ് ക്ലിയർ ഡിസ്ചാർജ്. എല്ലാവർക്കും സാധാരണ വരുന്ന പോലെ തന്നെ ക്ലിയർ ഡിസ്ചാർജ് ഒരു മുട്ടയുടെ വെള്ള പോലെ ഇരിക്കും, സ്റ്റിക്കി ആയിരിക്കും, സ്ലിപ്പി ആയിരിക്കും. ഓവുലേഷന് മുമ്പും സെക്സ് ടൈമിലും പ്രഗ്നൻസിയിലുമൊക്കെ ഇങ്ങനെയുള്ള ഡിസ്ചാർജ് വരാറുണ്ട്. അടുത്തതാണ് ഗ്രേ കളർ ഡിസ്ചാർജ്. ഗ്രേ വജൈനൽ ഡിസ്ചാർജ് ഒരിക്കലും ഹെൽത്തി അല്ല. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലമാണ് ഇങ്ങനെ വരുന്നത്, BV, ബാക്ടീരിയൽ വജൈനോസിസ്. ഇതിന് ചൊറിച്ചിൽ, ഇറിറ്റേഷൻ, സ്മെല്ല്, അതുപോലെ വജൈനൻ്റെ തുടക്ക ഭാഗത്ത് ചുവന്നു വിരിക്കും. അപ്പോൾ ഇനി ഗ്രേ കളർ കാണുമ്പോൾ ഡോക്ടറെ അടുത്തേക്ക് ഓടിക്കോളൂ. ഡോക്ടർ നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് തരുന്നതായിരിക്കും. ഇനി ഏതൊക്കെ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടതെന്ന് നോക്കാം. ഇങ്ങനെയുള്ള വജൈനൽ ഡിസ്ചാർജിനോടൊപ്പം പനി, വയറുവേദന, വെയിറ്റ് വേഗം കുറയുന്ന പോലെ തോന്നുക, ക്ഷീണം അനുഭവപ്പെടുക, അതുപോലെ മൂത്രം ഒഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണം കണ്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണാം. ഭയങ്കര ഇച്ചിങ്, അതുപോലെ തന്നെ പീരീഡ്സിന് മുമ്പോ അതുപോലെ മെനപ്പോസ് ടൈമിലൊക്കെ റെഡ് കളർ ഡിസ്ചാർജൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ. ഗ്രേ, ഗ്രീൻ, യെല്ലോ ഡിസ്ചാർജ്, എന്തെങ്കിലും സ്മെല്ലുണ്ടെങ്കിൽ, മൂത്രം ഒഴിക്കുമ്പം എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടർ നിങ്ങളുടെ പെൽവിക് എക്സാം നടത്തുന്നതിനോടൊപ്പം നിങ്ങളുടെ വജൈനൽ ഡിസ്ചാർജ് നിങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട് ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടി. ഇൻഫെക്ഷനും ഹോർമോണൽ ഇൻബാലൻസും മൂലമുള്ള വജൈനൽ ഡിസ്ചാർജിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹൈജീനിക് ആയിട്ട് ഇരിക്കുക. അതുപോലെ കോട്ടൻ്റെ ഇന്നർ വെയർ ഒക്കെ ചൂസ് ചെയ്യുക. സെക്സിൽ ഏർപ്പെടുമ്പോൾ സെക്ഷ്വൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വജൈനയിലുള്ള നല്ല ബാക്ടീരിയനെ കൊല്ലുന്ന തരത്തിലുള്ള ഒന്നും ഉപയോഗിക്കാതിരിക്കുക. തൈരെല്ലാം ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അത് വജൈനയിലെ നല്ല ബാക്ടീരിയ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇൻഫെക്ഷനൊക്കെ ഒരു പരിധി വരെ തടയാനും സഹായിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ കൂടി എന്നബിൾ ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.